നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ റസൂലിനെ അവഹേളിച്ചവരൊക്കെ ചരിത്രത്തിൽ നിന്ദ്യരായിട്ടെ ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുള്ളൂ. നബി തങ്ങളെ ശപിച്ചുകൊണ്ട് തബ്ബല്ലകയ മുഹമ്മദ് എന്ന് പറഞ്ഞ അബൂലഹബിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതി. നബി തങ്ങളെ ആക്ഷേപിച്ച വലീദ് ബിൻ മുഗീറയുടെ സംഭവങ്ങൾ നോക്കിയാൽ മതി. അബൂലഹബിന് റബ്ബ് നൽകിയത് മാരകമായ വളരെ മ്ലേച്ഛമായ മോശമായ രോഗമായിരുന്നു. അവന് ആ രോഗം പിടിപെട്ടപ്പോൾ സ്വന്തം ഭാര്യയും മക്കളും കൂട്ടുകുടുംബാദികളും അവരുടെ നാട്ടുകാരും ഒക്കെ വെറുക്കുകയുണ്ടായി. എല്ലാവരും വെറുത്ത് ഒറ്റക്ക് നരകിച്ച് നിന്ദ്യനായി ചാവേണ്ടി വന്നു. പ്രവാചകനെ അവഹേളിച്ചു എന്നതിന്റെ പേരിൽ പ്രതികാരത്തിന് ഇരയായ ഡി ജെ ജോസഫിന്റെ മനസ്സിലെ ഇസ്ലാമിക വിരോധം അവസാനിക്കുന്നില്ല. പാത്രത്തിലുള്ളത് തുളുമ്പുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലുള്ളതാണ് നാവിൽ നിന്ന് നിർഗളിക്കുന്നത്. ചോദ്യപേപ്പർ വെറും ഒരു അബദ്ധമായിരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ജോസഫിന്റെ ഓരോ വാക്കുകളും. പ്രാകൃതമായ ഗോത്രവർഗ വിശ്വാസമാണ് എനിക്കെതിരെയുള്ള ആക്രമണത്തിനുള്ള കാരണം. ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് ആ വിശ്വാസങ്ങളെയാണ് ജോസഫ് സംസാരിക്കുന്നു. അയാളുടെ ഹൃദയത്തിലെ ഇസ്ലാമിക വിരോധത്തിന്റെ കടുപ്പമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എല്ലാ മതങ്ങളെയും എല്ലാ മതവിശ്വാസികളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച ആ പുണ്യപ്രവാചകനെ നിന്ദിച്ചവർക്ക് റബ്ബ് തന്നെ മറുപടി നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമ الرحيمين. صلى الله على محمد صلى الله